രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ സ്റ്റേ വിത്ത് മീ എന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ മൂവി മനിയുടെ കാണാൻ പോകുന്നത് നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാം കഥ തുടങ്ങുന്നത് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒന്നിച്ചു പഠിക്കുന്ന നമ്മുടെ കഥാനായികയായ നായികയായ സവോയി കഥാനായികനായ ഷോവിനേം കാണിച്ചുകൊണ്ടാണ് സവോയ്ക്ക് അവളുടെ ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പി പയ്യനായ വളരെ ഹാൻഡ്സമായ ആയ ഷോവിനെ വളരെ ഇഷ്ടമാണ് പക്ഷെ അവനോടങ്ങനെ വല്ലപ്പോഴും സംസാരിക്കാൻ കിട്ടുന്ന ആ ഒരു അവസരങ്ങളല്ലാതെ മാറിയിരുന്ന് അവനെ കണ്ട് ഹാപ്പി ആവുന്നതല്ലാതെ കൂടുതൽ കമ്പനി ആവാനൊന്നും അവൾക്ക് ചാൻസ് ലഭിക്കാറില്ല ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഷൂ വളരെ പഠിപ്പിയാണ് അവൻ എപ്പോഴും ക്ലാസ്സിലെ മുന്നിലെ സീറ്റിലാണ് ഇരിക്കാറുള്ളത് അവളാകട്ടെ ഒരു ഉഴപ്പിയായത് ആയതുകൊണ്ട് ഏറ്റവും പിറകിൽ കൂടാതെ രണ്ടുപേരും തമ്മിൽ നല്ല പൊക്കവ്യത്യാസമുള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രോഗ്രാമിന്റെ കാര്യത്തിന് ലൈറ്റ് നിക്കുമ്പോ പോലും അവനെ അടുത്ത് പോലും നിൽക്കാൻ കിട്ടാറില്ല ഷൂ എത്രയൊക്കെ പഠിപ്പിലും എടുക്കാനാണെങ്കിലും സ്പോർട്സ് അവന് തീരെ ഒരു കാര്യമാണ് പക്ഷെ അവൻ ഗ്രൗണ്ടിൽ നിന്ന് വാമപ്പ് ും മറ്റ് ഒക്കെ എല്ലാവരും ചെയ്യുന്ന കൂട്ടത്തിൽ നിന്ന് അതൊക്കെ ചെയ്യാൻ നോക്കി അതൊക്കെ ഗുളമാകുമ്പോഴും അതും കണ്ട് ഷവ് ആകട്ടെ വളരെ എൻജോയ് ചെയ്താണ് അതും കണ്ടിരിക്കുന്നത് അവൾക്ക് ഷൂവിനോടുള്ള ഈ ഒരു ഇഷ്ടം ഇവരുടെ ക്ലാസ്സിലെ രണ്ടേ രണ്ട് പേർക്കെ അറിയൂ അത് ലീക്കും യുവിനുമാണ് ഷവു ആകട്ടെ പലപ്പോഴും അവൾക്ക് ഷൂവിന്റെ പേരൊക്കെ ബാക്കി ക്ലാസ്സിലെ ലവേഴ്സ് ഒക്കെ കുത്തി കുറിക്കുന്നത് പോലെ സ്കൂളിലെ എവിടെങ്കിലും ഒക്കെ ഒരു മെമ്മറി പോലെ കുത്തി കുറിക്കണമെന്നുണ്ടെങ്കിലും അത് ആരെങ്കിലും കണ്ടാലോ എന്നുള്ള പേടിയില് സ്കൂളിലെ സ്വിമ്മിംഗ് പൂളിനകത്ത് നീന്താനായി ഇറങ്ങുന്ന സമയം അവൾ ഒരു പെർമനന്റ് മാർക്കറും കൊണ്ട് ഫ്ലോറിലെല്ലാം ഇവരുടെ പേരുകള് ചേർത്തെഴുതാറുണ്ട് അങ്ങനെ രഹസ്യമായി രസകരമായി അവളുടെ ഇഷ്ടം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം ഇവർ മൂന്ന് പേരും അതായത് ഇഷ്ടം അറിയാവുന്ന ലീയും യുവും അവളുടെ കൂടെ ചേർന്ന് ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ആ ദിവസം വന്നെത്തുന്നു ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഷൂ സ്റ്റേജിൽ സ്പീച്ചിനായി പോയിരിക്കുന്ന ടീം ലീടെയും യുവിന്റെയും രഹസ്യ പിന്തുണയോടുകൂടി തന്നെ ഷവോ അവിടെ എഴുന്നേറ്റ് നിന്ന് അവൾ കയ്യിൽ കരുതിയിരുന്ന സ്പീക്കർ വഴി അവന്റെ പേര് ഉറക്കം വിളിക്കുമ്പോൾ എല്ലാവരും ഇവളെ തന്നെ നോക്കുന്നു അവനും അവൾ എന്താ പറയാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷയിൽ നോക്കുകയാണ് പക്ഷെ അവൾ എന്തെങ്കിലും പറയേ മുന്നേ ആ സ്പീക്കറിൽ നിന്ന് വല്ലാത്ത സൗണ്ടൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല എല്ലാരും എഴുന്നേറ്റ് നിൽക്കുന്ന ഇവളെ തന്നെ നോക്കി കളിയാക്കുമ്പോ സ്റ്റേജിലുണ്ടായിരുന്ന ഷോ മൈക്കിലൂടെ അവളുടെ പേര് വിളിക്കുന്നു ഇവനും തന്നെ കളിയാക്കാൻ പോവാണെന്ന് വിചാരിച്ച് അവൾ നോക്കുമ്പോഴേക്കും അവൻ അവളെ ഇഷ്ടമാണെന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന സ്കൂളിലെ ഒരു പ്രോഗ്രാമിന്റെ വേദിയിൽ ഇങ്ങനെ നടക്കുമ്പോ എല്ലാരും ആകെ ബഹളം വെക്കുന്നു പക്ഷെ ഷവ് ആകട്ടെ അവൾ ആ കേട്ട കാര്യത്തിന്റെ ഞെട്ടല്ലായിരുന്നു താൻ ഇത്രയും നാള് ഏതാണ്ട് മൂന്ന് വർഷമായി ഷോവിന്റെ െ നടന്നപ്പോഴൊന്നും തന്നെ അവൻ തന്നെ ഇതിന്റെ ഇടയിൽ ശ്രദ്ധിച്ച ഒരു ഫീലിംഗ്സും അവൾക്കുണ്ടായിരുന്നില്ല പക്ഷെ അവനിപ്പോ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ അവൾ എങ്ങനെ വണ്ടർ അടിക്കാതിരിക്കും ഇതേ സമയം ലീ യുവിനെയും പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നേ ഇല്ല ഷവ് ആകട്ടെ എന്തുകൊണ്ട് ലീ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും അവനെ തിരിച്ചു ഇഷ്ടമുള്ള യു അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് കൂടാതെ അതിനെപ്പറ്റി ചോദിക്കുമ്പോ അത് പിന്നെ നമ്മുടെ സ്കൂൾ കാലഘട്ടം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളില് കണ്ടാലായി അല്ലേ പിന്നെ കോളേജിൽ പോകുമ്പോൾ ഞാനൊരു കോളേജിൽ അവനൊരു കോളേജിൽ അങ്ങനെ അടുത്തടുത്തില്ലാതെ പരസ്പരം കാണാതെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതൊന്നും വർക്ക്ഔട്ടാവില്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും കൂടുതൽ തകരാൻ ചാൻസ് ഉള്ള ഒന്നെന്ന് യു പറയുമ്പോൾ അതെല്ലാം ഷോ കേട്ടിരിക്കാണ് അവൾക്ക് അതിലപ്പോ വലിയ പന്തികേടൊന്നും തോന്നില്ല എന്തായാലും അവളാകട്ടെ ഷൂവിനെ കണ്ട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എപ്പോഴൊട്ടാണ് അവന് തന്നോട് ഇഷ്ടം തോന്നിത്തുടങ്ങിയത് എന്ന് ചോദിച്ചറിയാൻ തന്നെ പോകുന്ന സമയം അവൻ അവളോട് പറയുന്ന ഇതാണ് അവൻ എങ്ങനെയൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലെ എങ്ങനെയൊക്കെ ക്ലാസ്സിൽ ഹാപ്പി ആയിട്ട് ഒരു അടുപ്പി മോഡിൽ ഇരിക്കാതെ ജോളി അടിച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു ആ ഒരു രീതിയിലെല്ലാം അവൻ ഷവോയെ കണ്ടെന്നും അങ്ങനെ അവന് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങള് ചെയ്യുന്ന അവനെ തന്നെയാണ് അവൻ അവളിൽ കണ്ടതെന്നുമാണ് കൂടാതെ അവനൊരു പഠിപ്പിയുമൊക്കെ ആയതുകൊണ്ട് അവനെ എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു കണ്ടിരുന്നത് അവന് എന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും എല്ലാരും അത് വലിയ കാര്യമായി ഏതാണ്ട് ഭീകര സംഭവമായി കൊട്ടിഘോഷിച്ചു നടക്കും പക്ഷെ അവന്റെ തെറ്റുകളിൽ പോലും ഒരു രസം കണ്ടെത്തി അവനെ ചിയർ ചെയ്തിരുന്ന ആകെ ഒരേ ഒരാൾ അവളായിരുന്നു എന്ന് പറയുന്നവൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവൾ വർഷങ്ങൾ ൾക്ക് മുന്നേ തൊട്ടേ തന്റെ ശ്രദ്ധ എന്നും അങ്ങനെ അതൊരു ഇഷ്ടമായി മാറിയെന്നും പറയുമ്പോൾ അപ്പൊ താൻ അവനെ ഇഷ്ടപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്തിരുന്ന ആ നാളുകളിൽ തന്നെ അവനും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് അവൾക്ക് മനസ്സിലാവുന്നു ഈ ഒരു സമയത്ത് ഷവ് മുന്നേ യു പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കാണ് അതായത് ഇപ്പോ സ്കൂൾ പഠനമൊക്കെ അവസാനിച്ചല്ലേ ഇനിയിപ്പോ എല്ലാരും അവരവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് മറ്റും പഠിക്കാനായി പല കോളേജുകളിലായി മാറിപ്പോയില്ലേ അതപ്പോ ശരിയാവോ ഞാൻ നിന്റെ കൂടെ മെഡിസിൻ പഠിക്കാൻ വരാമെന്ന് ഷവ പറയുമ്പോ അത് വേണ്ട നിനക്ക് ജേണലിസ് അല്ലേ ഇഷ്ടം അതുകൊണ്ട് നീ അത് തന്നെ പഠിക്കും ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി മാറാന്ന് മെഡിസിൻ പഠിക്കാനായി താല്പര്യപ്പെടുന്ന ഷൂ പറയുമ്പോ അത് വേണ്ട നീ ഇഷ്ടമുള്ളത് പഠിച്ചാൽ മതി എന്ന് അവളും കണ്ടോ അപ്പോ നമ്മള് രണ്ടുപേരും നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കാനായി തന്നെ പോകണം അതിനിടയിൽ നമ്മുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും നമുക്ക് നമ്മളിൽ നമ്മുടെ സ്നേഹത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനോ റിലേഷനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അവൻ പറയുമ്പോ അവളും അതിന് ഓക്കെ പറയുന്നു അങ്ങനെ രണ്ടുപേർക്കും രണ്ട് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നു അതും ദൂരെ ദൂരെയാണ് ഇവൻ ട്രെയിനുകൾ പോലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കോളേജിലേക്ക് പോകാൻ യാത്ര പുറപ്പെടുന്നത് അതായത് രണ്ട് രണ്ട് അറ്റങ്ങളിലായി കോളേജുകളാണ് അങ്ങനെ വളരെ സങ്കടത്തോടെ തന്നെ അവർ പിരിയുന്നുണ്ട് പക്ഷെ ആ ഒരു സെപ്പറേഷൻ വെറും താൽക്കാലികമാണ് അടുത്ത വെക്കേഷൻ വരുമ്പോൾ കാണാമെന്നും അതുവരെ ഫോണിലൂടെ നിരന്തരം കോൺടാക്ട് ചെയ്യാമെന്നുമുള്ള ആ ഒരു സമാധാനത്തിലാണ് അവർ അങ്ങനെ പഠിക്കാനായി പോകുന്നത് അങ്ങനെ ഒരു ദിവസം ഷൂവിന് പലതവണ ഷവോ ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ല ആകെ ടെൻഷനാവുന്ന അവൾ അവന്റെ റൂംമേറ്റിനെ അവൻ പറഞ്ഞറിയാവുന്നതുകൊണ്ട് ആളുടെ സോഷ്യൽ മീഡിയ തപ്പിപ്പിടിച്ച് അതുവഴി കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നു ഇതേ സമയം ഒരു തിരക്കിലെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഷൂ അവളെ തിരിച്ചു വിളിക്കുന്നുണ്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്ന ടീം ഷുവിന്റെ അടുത്തൂടെ ഒരു പെണ്ണ് പോകുന്നതായി തോന്നുന്ന ഷവോ ആരാതെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ് അവൻ ആ സംസാരം ഒഴിവാക്കുന്നു പക്ഷെ അതിലെ ഡൌട്ട് തോന്നുന്നവൾ ആ ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വഴി കണ്ടുപിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും തന്റെ റൂംമേറ്റിനെ ഷവോ കോൺടാക്ട് ചെയ്ത കാര്യം മനസ്സിലാക്കുന്ന ഷു അവന്റെ ആ പേരിൽ അവളോട് ദേഷ്യപ്പെടുന്നു നിനക്കെന്ത് എന്നെ സംശയാണോ അതുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ പറ്റി അറിയാനായി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നല്ല അവൻ ചോദിക്കുമ്പോൾ അങ്ങനൊന്നുമില്ല പെട്ടെന്ന് എവിടെ എന്താ എന്ന് അറിഞ്ഞപ്പോ പാനിക് ആയതുകൊണ്ട് ഒന്ന് വിളിച്ചു നോക്കിയതാണെന്ന് അവള് പറയുന്നുണ്ടെങ്കിലും അവൻ അത് കേൾക്കുന്നില്ല തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങുന്നു എന്ന് തോന്നുന്ന അവൾ അവനെ നേരിൽ ഒന്ന് കണ്ടു സംസാരിച്ച എല്ലാം മാറുമെന്ന പ്രതീക്ഷയിൽ അവനെ കാണാനായി അവന് സർപ്രൈസായി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു പക്ഷെ പോകും വഴി അവളുടെ ലഗേജ് മോഷണം പോവുകയും തുടർന്ന് അവൾ പോലീസ് സ്റ്റേഷനിൽ അതിന്റെ പേരിൽ ചെല്ലുകയും ചെയ്യുന്നു അവിടെയുള്ള പോലീസുകാരനാകട്ടെ ആരെ കാണാനായിട്ടാണോ ഇങ്ങോട്ട് വന്നത് ആളിനെ വിളിച്ചു വരുത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യാം വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് കംപ്ലൈന്റ് ആകുമ്പോ ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ഇല്ലാണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കില്ലെന്ന് പോലീസുകാരും പറഞ്ഞു വേറെ വഴിയില്ലാതെ ഷൂവിനെ ഷവോ വിളിച്ചു വരുത്തുന്നു അപ്പോഴാണ് അവൻ അവൾ ഇങ്ങനെ തന്നെ കാണാനായി ഇത്ര ദൂരം പുറപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അറിയുന്നത് തന്നെ എന്തേലും അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഷൂ ആകട്ടെ അവനെ ഡൗട്ട് അടിച്ചാണ് അവൾ ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന ആ ഒരു കാര്യമൊന്നും പറഞ്ഞ അവളോട് വഴക്കുണ്ടാക്കാതെ അവൾ ഇപ്പോ കൂടെയുള്ള സമയം വളരെയധികം ഹാപ്പിയായി എൻജോയ് ചെയ്ത് നടക്കുന്നു അവർ എങ്ങനെ അവിടെ തന്നെ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാനായി തീരുമാനിക്കുകയാണ് കോളേജിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന ഷവോയും കുറച്ചു ദിവസം ഇവന്റെ കൂടെ ഇവിടെ നിന്നിട്ട് ഇനി മടങ്ങി പോകുന്ന തീരുമാനത്തിലായിരുന്നതുകൊണ്ട് തന്നെ പിന്നീട് ഒരാഴ്ചയോളം അവരവിടെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് നടന്നു രണ്ടുപേരും ഒന്നിച്ച് പകൽ കറങ്ങി നടക്കുകയും ഒന്നിച്ച് സ്റ്റേ ചെയ്യുകയും അങ്ങനെ ഏതാണ്ട് താനിപ്പോ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്ന പോലെയാണ് ഷാവോ ഹാപ്പി ആയിരുന്നു പക്ഷെ ആ ഹാപ്പിനെസ് ഒക്കെ ഒരാഴ്ച നീണ്ടു തന്നുള്ളൂ അതിനുശേഷം വീണ്ടും രണ്ടുപേരും രണ്ട് സ്ഥലത്ത് തന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായി തിരിച്ച ശാവോ നാട്ടിലേക്ക് എത്തുമ്പോഴാണ് യുവിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ലീ യുവായി നല്ല കമ്പനി ആയിരുന്ന ഒരു പയ്യനെ അടിച്ച് പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിലൊക്കെ ആവുന്നത് തുടർന്ന് രണ്ടുപേരും പോയി അവനെ റിലീസ് ആക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിലും യു അപ്പോഴും ലീ തന്നെ പ്രപ്പോസ് ചെയ്തതിന് എസ് പറയാതെ അവനെ പിറകെ തന്നെ നടത്തിക്കുകയാണ് ഒരു താല്പര്യം ഉണ്ടെങ്കിലും ഒരിക്കലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൾ അവൻ ഇപ്പോഴും ഗ്രീൻ സിഗ്നൽ കൊടുക്കാത്തത് അവൻ ആകട്ടെ എത്രയും പെട്ടെന്ന് ഇവൾ പഠിക്കുന്ന ഈ ഒരു കോളേജിലേക്ക് തന്നെ തനിക്കും വന്ന് പഠിക്കാനായി അതിന്റെ എൻട്രൻസ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് എഴുതുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണ ഇവരുടെ കൂടെ ഇരുന്ന് എഴുതിയപ്പോ അവൻ ഫെയിൽ ആയതുകൊണ്ട് വീണ്ടും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ ഇടയിൽ വീണ്ടും ക്ലാസ്സിലേക്ക് പഠിക്കാനായി എത്തിയിട്ടും അതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ എങ്ങനെയും ഷുവിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഷവോ വീണ്ടും അവന് ആ ഒരാഴ്ച ഇവർക്ക് ഇറങ്ങി നടന്നതുപോലെ കറങ്ങി നടക്കാനായി നിർബന്ധിക്കുമ്പോ അവൻ ലീവ് എടുത്ത് ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ ഇവള് ലീവ് എടുത്ത് അങ്ങോട്ട് ചെല്ലാനോ അവൻ താല്പര്യപ്പെടുന്നില്ല അവൻ തന്നെ അവോയ്ഡ് ചെയ്യുകയാണോ എന്നുള്ള ിൽ അവൾ ഈ കാര്യങ്ങൾ അവളുടെ ഈ ഒരു റിലേഷൻ അറിയാവുന്ന യുവിനോടും ഒപ്പം അവളുടെ മറ്റു ചില ഫ്രണ്ട്സിനോടും പറയുന്നു യുവ അവളും ഒരേ കോളേജിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ യുവൻ ഓൾറെഡി ഇവരുടെ കാര്യങ്ങൾ അറിയാവുന്ന പോലെ തന്നെ അവിടെയുള്ള അവളുടെ ചില പുതിയ ഫ്രണ്ട്സിനും ഈ ഒരു റിലേഷനെ പറ്റി അറിയാം പക്ഷെ അവരൊക്കെ ഇവൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവളായിട്ട് വെറുതെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് ഷൂവിനെ വെറുതെ ടോർച്ചർ ചെയ്യാണ് എന്ന അഭിപ്രായത്തിലാണ് കാരണം ഇവളെ പോലെ അല്ല അവൻ മെഡിക്കൽ ഫീൽഡിലെ ഒരു വിദ്യാർത്ഥിയല്ലേ ഇവളൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് പോലെ അവൻ അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ അവനെ അവന്റേതായ സ്പേസ് കൊടുക്കണം അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു റിലേഷൻ എന്തായാലും ഇതുപോലെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കാലോ എന്നതായിരുന്നു അവര് കൊടുക്കുന്ന ഉപദേശം ഇപ്പോ അവനെ പഠിക്കാനും അവന്റെ കരിയർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ ഒരു സമയം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നീ വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ആവരുതെന്ന് അവര് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്കും കാര്യം ഉണ്ടെന്ന് തോന്നുന്നു പണ്ടുതൊട്ടേ തനിക്ക് പഠിത്തത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ അവൻ അങ്ങനെയല്ല അതുകൊണ്ട് താൻ ഒരു ശല്യമാകരുതെന്ന് കരുതി അവളും അവനെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ അവളുടെതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാനേ തീരുമാനിക്കുന്നു അങ്ങനെ ഇരിക്കെ ഇവിളിങ്ങനെ പതിയെ പതിയെ അവന് ആവാതിരിക്കാനായി അവനെ കൂടുതൽ വിളിച്ച് ശല്യപ്പെടുത്താനോ മെസ്സേജുകൾ അയച്ച് ബുദ്ധിമുട്ടിക്കാനോ ഒന്നും നിൽക്കാതെ ഒരു അകലം പാലിച്ച് അവളുടെ കോളേജിലെ കാര്യങ്ങളിൽ അവൾ കൂടുതൽ ഇൻവോൾഡ് ആവുന്നു കൂടാതെ അവൾ ഒരുപാട് പാർട്ട് ടൈം ജോലികൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പോവാണ് കാരണം ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോഴാണല്ലോ ശരി അവനെ വിളിച്ച് ശല്യം ചെയ്യാൻ ഒരു തോന്നൽ വരുന്നതെന്ന് കരുതിയാണ് അവൾ അങ്ങനെ പോകുന്നത് അങ്ങനെ അത് വഴി കിട്ടുന്ന കാശം കൊണ്ട് അവന് തന്നെ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്ത് അവൾ സർപ്രൈസുകൾ നൽകുന്നുണ്ടെങ്കിലും അവനാകട്ടെ ഇവളെന്താ വിളിക്കാത്ത മെസ്സേജ് ചെയ്യാത്ത ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുന്നേ എന്ന് ആ ഒരു തോന്നൽ ഉണ്ടാവുന്നു തീരെ സമാധാനം ഇല്ലാതെ അവൻ അവളെ കാണാനായി കോളേജിലേക്ക് എത്തുന്നു ഒരു സർപ്രൈസ് ആയി അവൻ അങ്ങനെ അവളുടെ മുന്നിൽ വന്ന് നിക്കുമ്പോ അവൾ വളരെ ഹാപ്പി ആവുന്നുണ്ട് അവനകട്ട് അവളോട് നീ ഇപ്പൊ പണ്ടത്തെ ആളെ അല്ലല്ലോ എന്ന് പറയുമ്പോ അവൾ ആദ്യമൊന്നും പറയുന്നില്ലെങ്കിലും പിന്നീട് അവനൊരു ശല്യമാവാതിരിക്കാനാ താനായിട്ട് ഇങ്ങനെ അകലം പാലിക്കുന്നത് പക്ഷെ ഇഷ്ടത്തിന് ഒരു കുറവില്ല എന്ന് അവൻ ഉറപ്പ് നൽകുമ്പോ പക്ഷെ അവൻ അതല്ല വേണ്ടത് ആ ശല്യപ്പെടുത്തുന്ന ഡിസ്റ്റർബ് ചെയ്യുന്ന അവളെ തന്നെ അവൻ ഒരുപാട് എന്നും ഇപ്പൊ അതൊക്കെ അവൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നവൻ എന്നെ നീ മിസ് ചെയ്യുമ്പോ എന്നോട് സംസാരിക്കാൻ തോന്നുമ്പോ എന്നെ നീ വിളിക്കണം മെസ്സേജ് അയക്കണം അല്ലാതെ ഇങ്ങനെ ും പാലിക്കരുത് അവളോട് പറഞ്ഞാണ് അവൻ പോകുന്നത് അവളും അത് കേട്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട് അവൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു ശല്യമായി തന്നെ കരുതുന്നില്ലല്ലോ എന്ന് സന്തോഷമായിരുന്നു അവൾക്ക് അങ്ങനെ വീണ്ടും ഇവരുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പഠന സംബന്ധമായി തന്നെ വിദേശത്തേക്ക് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഷൂവിന് കിട്ടുന്നത് പക്ഷെ അവന് ഓൾറെഡി തങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ തങ്ങളുടെ തങ്ങളുടെ റിലേഷനിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട് അപ്പോ ഇതിലും കൂടുതൽ ദൂരത്തേക്ക് താൻ പോയാൽ അത് ശരിയാകുമോ അവളോട് എങ്ങനെ അത് പറയും എന്നതെല്ലാമാണ് അവന്റെ ചിന്ത ഇതേ സമയം ഷോയുടെ കോളേജിൽ പഠിക്കുന്ന മാക്സ് എന്ന ഒരു പയ്യന് അവളോട് ഒരു താല്പര്യമുണ്ട് അവൻ വളരെ കേറിങ്ങോട് കൂടി തന്നെ അവളോട് പെരുമാറുമ്പോ അതെല്ലാം അവൾ പക്ഷെ ഇഗ്നോർ ചെയ്ത് അവന് ജസ്റ്റ് ഒരു കാഷ്വൽ ഫ്രണ്ടായി മാത്രം കണ്ടാണ് അവനോട് തിരിച്ചു പെരുമാറുന്നത് അതിന്റെ ഇടയിൽ അവളുടെ കയ്യിലാകട്ടെ വീണ് പരുക്കൊക്കെ ഏൽക്കുന്നുണ്ട് പക്ഷെ അതുപോലും ഷോവിനെ അറിയിക്കാനായി അവൾ തയ്യാറാവുന്നില്ല കാരണം തനിക്ക് പരുക്ക് പറ്റി എന്നറിഞ്ഞ അവൻ പിന്നെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് വന്നു നിന്നാ അത് അവന് തന്നെ പ്രശ്നമല്ലേ എന്ന് ഓർത്താണ് അവൾ അങ്ങനെ ചെയ്യുന്നത് പരിക്കേറ്റ ഷോയെ കാണാനായി ലീ എത്തുമ്പോ അവനെ വിളിച്ചോണ്ടോന്ന യു അവൾക്ക് അവനെ ഇഷ്ടമാണെന്നും അവൾക്ക് വേണ്ടി അവൻ ഇവള് പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ നേടാനായി കഷ്ടപ്പെടരുതെന്നും അവന് വിദേശത്ത് പഠിക്കാനുള്ള എല്ലാം സെറ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയും ആ അവസരം നഷ്ടപ്പെടുത്താതെ അങ്ങോട്ടേക്ക് തന്നെ പോകണമെന്നും അവനെ അവളും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറയുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് യുവിന് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ലീ വിദേശത്ത് പോവാതെ അവൾ പഠിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവൻ എൻട്രൻസ് എക്സാം ഫെയിൽ ആയതുകൊണ്ട് അവൻ അവിടെ ഒട്ട് കിട്ടിയതുമില്ല ഇങ്ങനെ താൻ അവനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തുന്നത് അവന്റെ തന്നെ ഭാവിയെ നശിപ്പിക്കും എന്തായാലും തനിക്ക് അവൻ ഇഷ്ടമാണ് അപ്പൊ എന്തുകൊണ്ട് അത് തുറന്നു പറഞ്ഞുടാ ഷവോയും ഷൂവുമൊക്കെ അവരുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യുന്നു എന്ന് ആ ഒരു തിരിച്ചറിവിലാണ് യു ഇപ്പോ ഈ ഒരു തീരുമാനം എടുക്കുന്നത് അങ്ങനെ എന്തായാലും ലീ വളരെ ഹാപ്പി ആവുന്നു അങ്ങനെ എന്റെ കൈയൊക്കെ റെഡിയായി ആയി കഴിഞ്ഞ ഷൂവിനെ കാണാനായി അവന്റെ സ്ഥലത്തേക്ക് സർപ്രൈസ് ആയി ചെല്ലുന്ന ഷാവും അവിടെ ഷൂവും അവന്റെ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഒരു സ്ഥലത്തുള്ളത് കാണുന്നു അത് കണ്ട് അവളാകെ ഞെട്ടി നിൽക്കുമ്പോ അവളെ ഇവിടെ കണ്ട് ഇവൻ ഞെട്ടുന്നുണ്ട് നീ ആയിട്ട് വന്നതാണോ എന്ന് ചോദിച്ച് അവൻ അടുത്തേക്ക് ചെല്ലുമ്പോ അവൾ ഉള്ളിൽ വന്ന ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാതെ അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായി പോകുന്നു പക്ഷെ ആ ഒരു സമയത്തും ഇവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് എന്താണ് എന്നതൊന്നും ഓർമ്മയില്ലാതെ അവൾ കഴിക്കാത്ത ആഹാരമൊക്കെ അവൻ ഓർഡർ ചെയ്ത് അവൾക്ക് നൽകുമ്പോ ആ ഫുഡൊക്കെ തനിക്കല്ല ഇഷ്ടം ഇരിക്കുന്ന അവന്റെ ഫ്രണ്ടിനാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് ആകെ പാടതി വരുന്നു അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുമ്പോ അവൻ സമാധാനിപ്പിക്കാൻ പുറകെ പോകുന്നുണ്ട് അതെന്റെ ഫ്രണ്ട് മാത്ര നീ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞവൻ സംസാരിക്കുമ്പോ ആദ്യം അവളത് കേൾക്കുന്നില്ലെങ്കിലും അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൾ ശരി എന്ന് പറഞ്ഞ് പിണക്കം മാറ്റുന്നു അങ്ങനെ ഇവർ ഒന്നിച്ച് അന്ന് അവിടെ സ്റ്റേ ചെയ്യാണ് പക്ഷെ ആ സമയത്താണ് അവൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് ഇവൻ തനിക്ക് വേണ്ടി വിദേശത്ത് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് വെച്ച് നിൽക്കുകയാണെന്ന കാര്യം ഉടനെ തന്നെ അവൾ അവൻ വിട്ട് ഇറങ്ങി പോകുന്നു പിന്നീട് അവളെ അവിടെ കാണാതെ തിരക്കുന്ന അവൻ അവളെ ഫോൺ ചെയ്യുമ്പോഴാണ് എനിക്ക് വേണ്ടി നീ അത് വേണ്ടാന്ന് വെക്കരുത് പോയേ പറ്റുമെന്ന് തീർത്തു പറയുമ്പോൾ അവനും വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ കോളേജിലെ പഠനം അവസാനിച്ച് അവൻ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശത്തേക്ക് പോകുമ്പോൾ അവൾ നാട്ടിലെ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു ഇവരുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് അതേപോലെ തന്നെ ടൈം സോണുകൾ തമ്മിലും വ്യത്യാസമുണ്ട് ഷൂ ഉള്ളടുത്ത് പകലാണെങ്കിൽ സവ് ഉള്ളടുത്ത് രാത്രിയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഫ്രീ ആവുന്ന സമയങ്ങളും ഒരേപോലെയല്ല ഉറങ്ങുന്ന സമയവും ഒരുപോലെയല്ല തുടർന്ന് നടക്കുന്ന കോണ്ടാക്റ്റുകളും ചുരുങ്ങി ചുരുങ്ങി വളരെ കുറയുന്നു പക്ഷെ അങ്ങനെ ഇരിക്കെ വീണ്ടും അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു അപ്പൻഡിക്സിന്റെ ഓപ്പറേഷന് വേണ്ടിയാണ് ഇത്തവണ ഹോസ്പിറ്റലൈസ്ഡ് ആയത് അവൾ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പതിയെ കണ്ണുകൾ തുറക്കുമ്പോഴേക്കും അവൾ മുന്നിൽ ഷൂവിനെ കാണുന്നു തന്റെ സ്വപ്നമായിരിക്കും അവനെ കാണണോ എന്നുള്ള ആഗ്രഹം കൊണ്ട് തോന്നുന്നതായിരിക്കും നമ്മൾ കരുതുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ അവൻ തന്നെയായിരുന്നു അവൾ ആക്ച്വലി അവനെ കണ്ട് ആകെ അമ്പരക്കുന്നുണ്ട് എപ്പോ വന്നു എന്നൊക്കെ അവൾ ചോദിച്ച് വളരെ ഹാപ്പി ആവുന്നു പിന്നീട് വയ്യാത്ത അവളെ കൂടെ നിന്ന് നോക്കുന്നതെല്ലാം അവൻ തന്നെയാണ് പക്ഷെ അതിന്റെ ഇടയിൽ അവൻ ആളാകെ മാറിയിരുന്നത് അവൾ നോട്ടീസ് ചെയ്യുന്നു പുകവലി ശീലമില്ലാത്തവൻ പുകവലിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ വളരെ ടെൻഷനായി ഫോണിൽ ഇപ്പൊ തിരികെ വരാൻ പറ്റില്ല എനിക്ക് കുറച്ച് ഇവിടെ ആരോടോ ും റിക്വസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ പല കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് കാണുന്ന അവൾക്ക് അവൻ ഇവിടെ നിൽക്കുന്നത് അവന്റെ കരിയറിനെ വീണ്ടും ബാധിക്കുന്നു താൻ അവനെ ഇത്രയും നാള് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത് അവനും താനും ഒന്നിച്ച് വളരെ ഹാപ്പിയായി ഉള്ള ഒരു നാളിനു വേണ്ടി തന്നെയാണ് പക്ഷെ ഇപ്പോ അവൻ ഇവിടെ നിന്ന് അവന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയാൽ അപ്പൊ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് എന്ത് ഫലമാണുള്ളത് എന്ന് മനസ്സിലാക്കുന്ന അവൾ ഇവിടെ നീ നിന്നാല് അത് വീണ്ടും എന്നെ കുറ്റബോധത്തിലാക്കിയുള്ളൂ നീ പോയിട്ട് വരാനായി പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ അവന് തിരികെ ഉടനെ പോകാനായി ഇവളുടെ അവസ്ഥ കണ്ട് മനസ്സ് വരുന്നില്ല പക്ഷെ അവനെ അവിടേക്ക് തിരിച്ചു വിളിക്കുന്നത് കൊണ്ട് ആ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കാരണമാണ് അവനില്ലാത്ത പുകവലി ശീലം പോലും തുടങ്ങിയത് അതുകൊണ്ട് അവൾ ഈ കാര്യങ്ങൾ അവനോട് പറഞ്ഞ് തിരിച്ചു പോകാനായി ആവശ്യപ്പെടുമ്പോ നമ്മുടെ ഈ റിലേഷൻ വേണ്ടായിരുന്നു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ വർക്ക്ഔട്ട് ആവില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന അവളുടെ ചോദ്യത്തിന് ഒരു ില്ല ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ മാറി വീണ്ടും നമ്മൾ ഒന്നിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് അവൻ അവളോട് ഒരിക്കൽ കൂടി യാത്ര പറയുന്നു അങ്ങനെ വീണ്ടും രണ്ടു വർഷങ്ങൾ കടന്നു പോകുന്നു അപ്പോഴും ഇവരുടെ ഇടയിൽ ആ ഒരു റിലേഷൻ ഇടക്കിടക്ക് വരുന്ന കോണ്ടാക്ടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നേരിട്ട് കാണാൻ ഒന്നും സാധിച്ചിട്ടില്ല പലപ്പോഴുമുള്ള ആ ഫോൺ കോൾസും മെസ്സേജും മാത്രം അങ്ങനെ ഇരിക്കെ ഒരു ന്യൂഇയറിന്റെ അന്ന് അവൾക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു ഒരു വലിയ വോയിസ് മെസ്സേജ് അത് അവൾ കേൾക്കുമ്പോൾ അവൾ പലപ്പോഴും ഷുവിനെ വിളിച്ച് സംസാരിച്ച ഓരോ വാചകങ്ങളായിരുന്നു അതിൽ ഇതുപോലെ ചേർത്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം അവൾ വളരെ ആകാംക്ഷ ടെ കേട്ടിരിക്കുന്ന അവസാനം നീ എന്നെ വിളിച്ചു പറഞ്ഞ ഓരോ വാക്കുകളും ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നിന്നെ കാണാൻ എടുത്ത ഓരോ ടിക്കറ്റുകളും ഞാൻ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എത്രത്തോളം ദൂരം നമുക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും അത് നമ്മളെ നമ്മുടെ സ്നേഹത്തെ അകറ്റിയിട്ടില്ല എന്നത് പ്രൂവ് ചെയ്യാനായും ഒരു ഓർമ്മ പോലെ ഇടയ്ക്കിടെ കണ്ടിച്ചിരിക്കാനായി ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് പക്ഷെ ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്കിടയിലുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്ന് അവന്റെ ആ ഒരു മെസ്സേജ് കേട്ടു തീരുമ്പോഴേക്കും അവൻ മടങ്ങി വരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നു അവൾ വേഗം തന്നെ അവൻ മുന്നേ തിരിച്ചെത്തിയിട്ടുള്ള സമയവും സ്ഥലവും അറിയാവുന്നതുകൊണ്ട് വേഗം തന്നെ അവനെ കാണാനായി അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോഴേക്കും അവൻ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം വീണ്ടും അവര് കണ്ടുമുട്ടാണ് വളരെ ഹാപ്പിയായി രണ്ടുപേരും ഇവിടെ വീണ്ടും ഒന്ന് ചേർന്ന് സ്നേഹം പങ്കിടുമ്പോ രണ്ടുപേർക്കിടയിലുള്ള സ്നേഹവും വിശ്വാസവും വളരെ സ്ട്രോങ് ആണെങ്കിൽ അവർക്കിടയിലുള്ള ഫിസിക്കൽ ദൂരം എത്ര കുറവായാലും മനസ്സിന്റെ ആ ഒരു അടുപ്പം മതി ആ ഒരു റിലേഷൻ കാലാകാലങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പില് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ മറക്കല്ല അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ